بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. فإن زللتم من بعد ما جاءتكم البينات فاعلموا أن الله عزيز حكيم. صدق الله صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ തൃപ്തിയും പുരുത്തവും സ്വർഗവും കരസ്ഥമാക്കാൻ കഴിയും വിധം തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ അള്ളാഹുവിൻ്റെ ദീൻ ഇസ്ലാം, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ജീവിത ദർശനം, സമഗ്രവും സമ്പൂർണവും സർവകാലികവുമായ ജീവിത പദ്ധതിയാണ് എന്ന ഒരു ആമുഖമാണ് പറഞ്ഞു വച്ചത്. എന്താണ് ദീൻ എന്നതുകൊണ്ട് കാലാകാലങ്ങളിൽ നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ മാർഗദർശനമായി അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലൂടെ എന്താണ് ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? കേവലം ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും ഒതുങ്ങുന്ന ബാഹ്യമായ ഏതൊക്കെയോ ചട്ടക്കൂടുകളിൽ നാം മനസ്സിലാക്കി വെക്കുന്ന ഒന്നാണോ ദീൻ? അതല്ല, അതിനപ്പുറം വിശാലമായ ജീവിതത്തെ നോക്കിക്കാണുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സൂക്ഷ്മമായ ദർശനമാണോ? ഇങ്ങനെ ഒരു ചിന്തയും ഇങ്ങനെ ഒരു കാഴ്ചപ്പാടും കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു വെക്കാനുള്ള കാരണം, ലോകത്ത് വളരെ വേഗത്തിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ആളുകൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദീൻ ഇസ്ലാമാണ്. പല ജീവിത പദ്ധതികളെയും മതവിശ്വാസങ്ങളെയും വെടിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നുവരുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് പരമ്പരാഗതമായി ഇസ്ലാമിക സമൂഹത്തിന്റെ കുടുംബാന്തരീക്ഷങ്ങളിൽ ജനിച്ച് ജീവിച്ച് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി വളർന്ന് വന്ന ഇപ്പോഴത്തെ ഒരു തലമുറ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ബഹുദൂരം അകന്നുപോകുന്നുണ്ട്. ആ അകൽച്ചയ്ക്ക് വ്യത്യസ്തമായ അളവുകളുമുണ്ട്. ദീൻ തന്നെയും ഞാൻ ഉപേക്ഷിച്ചു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. പരസ്യമായ പ്രഖ്യാപനങ്ങളില്ലാതെ ദീൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ ചങ്ങലക്കെട്ടുകളും വേലിക്കെട്ടുകളും ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നും ആ നിയന്ത്രണത്തെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നും കർമ്മം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ആളുകളുമുണ്ട്. ഈ ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന മുസ്ലിം സമൂഹം ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ ഒരു സാർവകാലികതയും സമഗ്രതയും സമ്പൂർണതയും വിളിച്ചു പറയാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പഴഞ്ചനല്ല,
അള്ളാഹുവിന്റെ ദീൻ നിങ്ങളെ ആകമാനം വരിഞ്ഞു കൊടുക്കുന്ന ചങ്ങലക്കെട്ടുകളുമല്ല. അള്ളാഹുവിന്റെ ദീൻ ഏത് കാലഘട്ടത്തിൽ ഏത് മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളും ഏതെല്ലാം സങ്കുചിതമായ കാഴ്ചപ്പാടുകളുമുണ്ടോ അതിൽ നിന്നെല്ലാം അവരെ വിമോചനത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിയോഗിച്ച ഇതിന്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നിടത്ത് അവരെ വിമോചനത്തിലേക്ക് നയിക്കാൻ എന്ന കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു പുതിയ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച്, ഇസ്ലാം ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നതിനെ കുറിച്ച്, ഇസ്ലാമിന്റെ സാമൂഹ്യ പ്രസക്തിയെ കുറിച്ച് നാം ധാരാളമായി പഠിക്കേണ്ടി വരും. ഏത് ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഇത്രമാത്രം ജീവിതഗന്ധിയായ ഒരു ദർശനവുമായി കടന്നു വന്നിട്ട് ആ ജീവിത ദർശനത്തെ ആചാരബന്ധിതമായി കുടുസാക്കിയതാകാം. ആ പദപ്രയോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇസ്ലാം ജീവിതഗന്ധിയാണ്, പക്ഷെ ആ ഇസ്ലാമിനെ ആചാരബന്ധിതമായ കുടുംബതയിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ രണ്ട് ചോദ്യങ്ങൾ മർമ്മപ്രധാനമാണ്. ഇസ്ലാമിന്റെ സാമൂഹിക പ്രസക്തി എന്താണ് എന്നതും ജീവിതഗന്ധിയായ ഒരു ദർശനത്തെ ആചാരബന്ധിതമായി മൂലയിൽ ഒതുക്കി വെച്ചതാര് എന്ത്, ഈ ഒരു അന്വേഷണം പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തെ മുഴുവൻ മനുഷ്യരെയും അഡ്രസ് ചെയ്യുന്ന ഒരു ദർശനം. മനുഷ്യനെ അഡ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തെയും ആത്മാവിനെയും അത് അഭിസംബോധന ചെയ്യുന്നുണ്ട്. മനുഷ്യ ശരീരത്തിന്റെ താല്പര്യങ്ങളെ മാത്രം പരിഗണിക്കുന്നതല്ല, ശരീരത്തിന് ധാരാളം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ട്, ശരീരത്തിന് ധാരാളം ദൗർബല്യങ്ങളുണ്ട്, ശരീരം പലപ്പോഴും ചാബല്യങ്ങളുടെ തടവറയിൽ പെട്ടുപോയവരാണ്. പക്ഷെ ആ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ആത്മാവ് ഈ മനുഷ്യനെ പൂർണ്ണനാക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ പരിഗണിക്കുകയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും ദാഹങ്ങളെ ഒരുപോലെ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നിടത്താണ് ഇസ്ലാമിന്റെ വിജയം. ഇസ്ലാം മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവനെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ചത് എന്ന ഒരു വലിയ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുക. എന്തിനാണ് ഭൂമിയിൽ നമ്മൾ ഉണ്ടായത്? ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമായ ഒരു കുറഞ്ഞ കാലം മാത്രം നിർവഹിക്കാനുള്ള കുറെ കർമ്മങ്ങളുടെ ആകെത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. എത്ര ലളിതമായിട്ടാണ് ആ ഒരു ഉത്തരം പറയുന്നത് എന്നറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു എന്തിനു വേണ്ടിയാണ്? ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിലെ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിച്ചറിയാനാണ്. കർമ്മങ്ങൾ അഹ്സനാക്കണം, ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്നും ഏറ്റവും നല്ല മനുഷ്യനാരാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അറിയേണ്ടതുണ്ട്. ഏറ്റവും നല്ല മനുഷ്യനാക്കി ഉയർത്തി, അതാണ് ഉത്തരവാദിത്തം. പകരം വെക്കാനില്ലാത്ത ഉത്തരവാദിത്തമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരാകണം? നമ്മൾ ആരാകണം എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറുപടി ഈ ദുനിയാവിൽ നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നാണ്.
ഞാൻ വേറെ പലതും ആയിക്കൊള്ളാം, നല്ല മനുഷ്യരാകാൻ കഴിയില്ല. അങ്ങനെയുണ്ടോ പകരം വെക്കാൻ? പകരം വെക്കാൻ യാതൊരു സാധ്യതയും തുറന്നു വെച്ചിട്ടില്ലാത്ത ഒരൊറ്റ ഉത്തരവാദിത്തം. നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരായി നിൽക്കുക. ആ ഏറ്റവും നല്ല മനുഷ്യൻ ഏറ്റവും നല്ല സമൂഹത്തിന്റെ ഏറ്റവും നല്ല പേരുവയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇസ്ലാം ഏറ്റവും നല്ല മനുഷ്യനാക്കി നിങ്ങളെ കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും? ഏറ്റവും നല്ല ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനാണ്. ഏറ്റവും നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഏറ്റവും നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഇടപെടലുകളിലും ഇസ്ലാമിന്റെ ഒരു സംസ്കാരവും ഇസ്ലാമിന്റെ ഒരു നാഗരികതയും ഇസ്ലാമിന്റെ ഒരു ചൂരും ചുവയും ഉണ്ടാകണം. കഴിഞ്ഞ ഖുതുബയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ അള്ളാഹു വിശദീകരിച്ചത് സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും നല്ല ഒരു വൃക്ഷം, കാമ്പും കൂമ്പും ഇലയും തളിരും ഒരേ ചൂരും ചുവയും ഗുണവും മണവും രുചിയുമുള്ളത്. വിശ്വാസിയുടെ ഇസ്ലാം അങ്ങനെയാണ്. അവന്റെ ജീവിതത്തെ സമൂലം അത് നിയന്ത്രിക്കുന്നുണ്ട്. ഈ ഇസ്ലാം എല്ലാ കാലത്തേക്കും വേണ്ടതാണ് എന്നും ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അത് നിയന്ത്രിക്കുന്നുണ്ട് എന്നുമുള്ള ഒരു ബോധം, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിന്റെ പടിയിറങ്ങി പോയ ആളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ് അത് നഷ്ടപ്പെടാനുള്ള കാരണം? എന്താണ് ഇസ്ലാം കേവലം ഒരു ആചാരങ്ങളിൽ ഒതുങ്ങുന്ന ദർശനമാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കാനുള്ള കാരണം? ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുൻപ്, 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കഴിഞ്ഞുപോയ അറു പഴഞ്ചൻ കാഴ്ചപ്പാടുകളാണ് എന്ന് തോന്നാനുള്ള കാരണമല്ല, അമിതമായ യുക്തിയാണ്. അതിന്റെ ഒന്നാമത്തെ കാരണം അതാണ്. അമിതമായ യുക്തി എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയുള്ള യുക്തിയൊന്നുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ കടന്നു വന്ന കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യാം, അന്വേഷണങ്ങളാകാം. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന പോലെ അസ്സുആലു മഫാതിഹുൽ ഇൽമ് എന്നാണ്. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അറിവിന്റെ താക്കോലുകളാണ്. അറിവിന്റെ ഖജനാവുകൾ തുറന്ന് അറിവിന്റെ വിശാലമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള താക്കോലുകളാണ് യഥാർത്ഥത്തിൽ ചോദ്യങ്ങൾ. പക്ഷെ അതേ ചോദ്യങ്ങൾ ചിലപ്പോൾ മനുഷ്യനെ അബദ്ധത്തിൽ കാണിക്കും. അതേ ചോദ്യങ്ങൾ ചിലപ്പോൾ മനുഷ്യന് അമിതമായ ഒരു യുക്തിയിൽ, എന്റെ ചിന്ത സ്വതന്ത്രമായ തലച്ചോറും സ്വതന്ത്രമായ ചിന്തയുമുള്ളവരാണ് മനുഷ്യരൊക്കെ. പക്ഷെ ആ മനുഷ്യൻ എന്റെ സ്വതന്ത്രമായ ചിന്തയാണ് ശരി എന്ന് ഊറ്റം കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വഴികേടിലായി പോകും. ഈ ഊറ്റം കൊള്ളുന്ന ചോദ്യങ്ങൾ പലപ്പോഴും പ്രവാചകന്മാർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. മൈ യുഹയ്യൽ ഇലാമ വഹിയ റമീം. വളരെ ലളിതമാണ് ആ ചോദ്യം. നുരുമ്പിക്കഴുകിയ എല്ലിൻ കഷ്ണങ്ങളെ മരുഭൂമിയിൽ നിന്ന് കയ്യിലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ്, മൈ യുഹയ്യൽ ഇലാമ വഹിയ റമീം. ഈ നുരുമ്പിച്ചു പോയ എല്ലുകളിൽ നിന്ന് ഇനി വീണ്ടും മനുഷ്യരെ കൊണ്ടുവരും എന്നാണ്. ആരായത് ചോദിക്കുന്നത്? മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖലഖഹു ഫഖദ്ദറ, അവനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവന്റെ വിധി തീരുമാനിച്ചതും വിധി നിർണയിച്ചതും അള്ളാഹുവാണ്. വനസ്സിമമ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാ. ഈ ആത്മാവിനെ സൃഷ്ടിക്കുകയും അതിനെ സവ്വാഹ ചൊവ്വാക്കുകയും ചെയ്തു. ആ ചൊവ്വാക്കലുണ്ടല്ലോ, മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നമ്മളോടൊക്കെ ചോദിച്ചാൽ മനുഷ്യനെ എവിടെ സൃഷ്ടിച്ചെന്ന് വെച്ചാല് നമ്മളൊക്കെ പറയും മണ്ണിൽ നിന്നാണ്. പക്ഷെ ആ മണ്ണിനെ കുറിച്ച് അള്ളാഹു പല പേരും പറഞ്ഞു. മിൻ സുലാലത്തിൻ മിന്തി എന്ന് പറഞ്ഞു, തുറാബ് എന്ന് പ്രയോഗിച്ചു. മണ്ണിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ്. മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് ഈ ഭാവങ്ങളെല്ലാം.
മുട്ടിയാൽ ശബ്ദം കേൾക്കുന്ന മണ്ണ്, പരിപരിത്ത മണ്ണ്, വെള്ളമൊഴിച്ച് കുഴച്ച് പാകപ്പെടുത്തിയെടുത്ത മണ്ണ്, ഏതൊക്കെ സ്ഥലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച ഈ മണ്ണിന്റെ ഭാവങ്ങളെ പരിചയപ്പെടുത്തിയത് എന്നറിയും. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട എല്ലാ ഭാവങ്ങളും മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതിൽ പെട്ടതാണ് മനുഷ്യന്റെ ഈ അന്വേഷണാത്മകത, മനുഷ്യന്റെ ചോദ്യം. ഈ ചോദ്യം ഇങ്ങനെ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം ഉത്തരങ്ങൾ കൊണ്ടും തൃപ്തിയടയാൻ കഴിയാത്ത വിധം മനുഷ്യനിങ്ങനെ മുന്നോട്ട് പോകുന്ന ചില രംഗങ്ങളുണ്ട്. അവിടെയാണ് അവൻ അബദ്ധത്തിൽ ചെന്ന് കയറുക. അമിത യുക്തിയെ അവലംബിച്ചു കഴിഞ്ഞാൽ മനിയവസ്ഥമതാല അക്കലി, ഏതൊരു മനുഷ്യനാണോ അവന്റെ ബുദ്ധിയെ മാത്രം അവലംബിച്ച് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്, അവൻ ഫക്കത്തുന്നല്ല, അവൻ വഴികേടിലായി പോകുമെന്നാണ് അലി ഇബ്നു അബീ തോലിബ് റളിയല്ലാഹുവിന്റെ മറ്റൊരു വർത്തമാനം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹൈഹാത ഹയാത ലിമാ തുഅദു, എത്ര വിദൂരമാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത്, എത്രയെത്ര വിദൂരങ്ങളിലാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ഇവർ പറയുന്ന ഈ വർത്തമാനം എന്താണെന്നറിയോ, ഇൻഹിയ ഇല്ല ഹയാത്തുന ദുനിയ നമൂത്തു വലഹിയ വമാ ലഹനു ബിമബൂദീൻ. നമ്മുടെ ഈ ഭൗതികമായ ജീവിതം എന്ന് പറയുന്നത് മരിക്കുന്നു ജീവിക്കുന്നു, അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. വമാ ലഹനു ബിമബൂദീൻ, ഇനി നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരപ്പെടാൻ പോകുന്നവരൊന്നുമല്ല. മരണാനന്തരം ഒരു ജീവിതം, വിചാരണ, പരലോകം, സ്വർഗം, ഇതൊന്നുമില്ല. ഇതൊക്കെ മനുഷ്യനെ ഭയപ്പെടുത്താൻ, ആത്മീയമായി മനുഷ്യനെ ഏതൊക്കെയോ തടവറകളിൽ ബന്ധനസ്ഥരാക്കിയിടാൻ വേണ്ടി പുരോഹിതന്മാർ കെട്ടിച്ചവച്ച കഥകൾ മാത്രമാണ് എന്ന് ഈ ബുദ്ധിയെ അവലംബിക്കുന്ന മനുഷ്യർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും മനുഷ്യനെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന സുപ്രധാനമായ ഒരു സംഗതി ഇതാണ്. നമ്മുടെയൊക്കെ മക്കളെ കുറിച്ച് നമ്മൾ ആശങ്കിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ അവർക്ക് അള്ളാഹുവിന്റെ ദീനിനോടൊരു വല്ലാത്ത പുച്ഛമാണ്. ആ പുച്ഛത്തിലേക്ക് കൊണ്ടുവന്നതിൽ നമ്മളും ഭാഗമാക്കാണ്. കാരണം അവരുടെ നിലപാടുകളെ അങ്ങനെ ആക്കി മാറ്റുന്നതിൽ പാരമ്പര്യങ്ങളോടുള്ള അടങ്ങാത്ത ഒരു അഭിനിവേശവും അമിത ആത്മവിശ്വാസവും നമുക്കുണ്ട്. പാരമ്പര്യങ്ങൾ കാലങ്ങളായി നാം കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയും പോകുന്ന കുറെ കെട്ടുകാഴ്ചകളാണ് ഇസ്ലാം എന്ന ഒരു തെറ്റിദ്ധാരണ. കുറെ കെട്ടുകാഴ്ചകൾ നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് പ്രവാചകന്മാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ ക്ഷണിക്കുകയാണ്. എന്തിലേക്കാണ് ക്ഷണിച്ചത്? താരവിലാമ അൻസലല്ലാഹി വ ഇലാ റസൂൽ, പ്രവാചകനെ താങ്കൾ അവരോട് പറയണം, അള്ളാഹു അവതരിപ്പിച്ച ഈ വെളിച്ചത്തിലേക്ക്, അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും വാ. അവരെ വിളിച്ചു. അപ്പൊ അവര് പറയുന്ന മറുപടി എന്താണ്? ഹസ്ബുനാമാ വജദനാലൈയാബാനാ, അവരുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല, അവർക്ക് ആകെ പറയാനുള്ളത് ഹസ്ബുനാമാ വജദനാലൈയാബാനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്ത് കണ്ടത് മതി, ഞങ്ങളുടെ വാപ്പ, വല്യപ്പ, വല്യമ്മ, തറവാട്, അങ്ങനെ കണ്ടു വന്ന ഒരുപാട് കാര്യം അതൊക്കെ തന്നെയാണ് ശരി. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കാരണവന്മാർക്കൊന്നും യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി വിശുദ്ധ ഖുർആൻ ചേർത്ത് വെക്കുന്നുണ്ട്. അവരവിവേകികളായിരുന്നു, അവർ അറിവില്ലാത്തവരായിരുന്നു. ഈ അറിവില്ലാത്തവരിൽ നിന്ന് പകർന്നു കിട്ടിയ കുറെ കെട്ടുകാഴ്ചകളെ കൂടെ കൊണ്ടു നടന്ന് അവസാനം അത് നമ്മളിൽ നിന്ന് അടുത്ത തലമുറയിലേക്കും കൈമാറുന്നു. ഓരോ തലമുറയും ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മക്കളുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു വിത്ത് വിതക്കപ്പെടുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണല്ലോ മക്കളെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന, മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും നല്ല വിത്ത് വിതക്കപ്പെടണമെന്നാണ്. വിത്ത് വിതച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, എല്ലാ മണ്ണിലും നമ്മൾ ആലോചിച്ച് നോക്കൂ, വിത്ത് വിതച്ചാൽ അതോടുകൂടി പണി കഴിഞ്ഞോ?
ആ വിത്ത് മുളക്കണമെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടണം. ആ സൂര്യപ്രകാശം ഈ കുഞ്ഞിന് ലഭ്യമാകേണ്ടത് അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ്, അവന്റെ പ്രകൃതിയിൽ നിന്നാണ്. അവന്റെ വീട്ടിലും അവന്റെ വീട്ടുമുറ്റത്തും അവന്റെ അയൽപക്ക ബന്ധങ്ങളിലും അവന്റെ ബന്ധുമിത്രാദികളുമായി കുടുംബാംഗങ്ങൾ ഇടപഴകുന്നതിൽ നിന്നുമാണ് ഇവന്റെ ഈ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ വിത്ത് മുളച്ചു പൊന്താനുള്ള ഊർജം സംശീകരിക്കേണ്ടത്. ആ വിത്തിനെ മുളപ്പിക്കുമ്പോൾ അതിന് നല്ല കാമ്പും കരുത്തും ഉണ്ടാകണമെങ്കിൽ വളമിട്ട് കൊടുക്കണം. വളമിട്ട് കൊടുക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. ആ മക്കളുടെ മനസ്സിലെ ദീനിനെ കരുത്തും കാമ്പും ഉള്ളതാക്കി മാറ്റേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി എല്ലാം ഒരുക്കി കൊടുക്കും മക്കൾക്ക്. പഠിക്കാൻ എന്ത് വേണം, ഭക്ഷണത്തിന് എന്ത് വേണം, വസ്ത്രം എന്ത് വേണം, എല്ലാ ഭൗതിക സംവിധാനങ്ങളും മക്കളുടെ താല്പര്യത്തിനും തൃപ്തിക്കും അവരുടെ യാതൊരു അനിഷ്ടങ്ങളും സംഭവിക്കാത്ത വിധം പരിഗണിച്ച് എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കും. പഠിച്ചവന്റെ അനിഷ്ടം കിട്ടിയാലും കുഴപ്പമില്ല, മക്കളുടെ അനിഷ്ടം കിട്ടരുത്. അങ്ങനെയാണല്ലോ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. ഏറ്റവും അവസാനം സംഭവിക്കുന്നത് എന്താണ്? ഈ മക്കളുടെ മനസ്സിലെ അള്ളാഹുവിന്റെ ദീനിന്റെ വിത്ത് എന്ന് പറയുന്നത് യാതൊരു കരുത്തുമില്ലാത്ത ഒരു പാഴ്ച്ചെടി പോലെ മുളച്ചുകൊണ്ടിയ ഒന്നായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ അവന് ഇടുക്കമുള്ളതായി തോന്നും. അവന് അള്ളാഹുവിന്റെ ദീൻ എവിടെയൊക്കെയോ പിടിച്ചു നിർത്തിയിട്ടുള്ളത് പോലെ, വലിഞ്ഞു മുറുക്കിയതുപോലെ അവന് തോന്നും. ഈ തോന്നലുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്ന് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത തീർത്തും നിസ്സംഗമായി മുന്നോട്ട് പോകുന്ന ഒരു തലമുറയോടൊപ്പം ചേരാൻ അവനെ പ്രേരിപ്പിക്കും. യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ, ഇതല്ലേ സംഭവിച്ചത്? നമ്മുടെ മക്കളിൽ അമിതമായ യുക്തിയുണ്ട്. അവരാ അമിതമായ യുക്തി ഉപയോഗിച്ച് പലതും ചിന്തിക്കുന്നുണ്ട്, പലതും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോഴും അവരെ ഇങ്ങനെ മാറിപ്പോകാൻ മാത്രം അവരിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച കാഴ്ചപ്പാടുകളിൽ വൈകല്യങ്ങൾ സംവിധാനിച്ചു കൊടുത്തത് നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അള്ളാഹുവിന്റെ ദീനിൽ നടന്നു പോകുന്ന വേറെയും ആളുകളുണ്ട്, അമിതമായ ഭോഗാസക്തിയുള്ള, ഭൗതികതയോട് താല്പര്യമുള്ളവർ, ഭൗതികമായ ജീവിതത്തെ ആസ്വദിക്കണം എന്ന് തീരുമാനിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആസ്വാദനം മാത്രമാണ് ജീവിതം. ഞാൻ ഈ ഭൂമിയിൽ 10-60 വർഷം ജീവിച്ചു. ആ 10-60 വർഷം കൊണ്ട് എനിക്ക് കുറെ ആസ്വദിക്കാനുണ്ട്, കുറെ അനുഭവിക്കാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതം എന്നും അത് പരമാവധി എനിക്ക് ലഭിക്കണമെന്നും ഒരു മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ ദീൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരിക്കും. നേരെ മറിച്ച് എനിക്ക് ആസ്വാദനങ്ങളുണ്ട്, എന്റെ ശരീരത്തിന് ഒരുപാട് ആസ്വാദനങ്ങളുണ്ട്, എന്റെ കണ്ണിന് ആസ്വാദനമുണ്ട്, എന്റെ നാവിന് ആസ്വാദനമുണ്ട്, എന്റെ ചെവികൾക്കും എന്റെ ഹൃദയത്തിനും എന്റെ തലച്ചോറിനും ആസ്വാദനമുണ്ട്. ഒരുപാട് കളിയും ചിരിയും വിനോദവും അടങ്ങിയ ഒരുപാട് കെട്ടുപാടുകളുടേതാണ് ഈ ജീവിതം. പക്ഷെ അതിൽ നിന്ന് വേണമെങ്കിൽ കുറെ എനിക്ക് മാറ്റിവെക്കാം. അങ്ങനെ ഒന്ന് ഞാനിവിടെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് അതൊക്കെയും മടക്കി ലഭിക്കും. ഏതെല്ലാം ആസ്വാദനങ്ങളെ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, യുക്തിവാദികളൊക്കെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പറയാറില്ലേ, മുസ്ലിം സമൂഹത്തിന് കള്ള് ഹറാമാണ്, നിഷിദ്ധമാണ്, മദ്യം നിഷിദ്ധമാണ്. എന്നിട്ട് സ്വർഗത്തിലേക്ക് കയറിച്ചെല്ലുന്ന ആളോട് ആദ്യം പറയുന്നത് എന്താ? നിങ്ങൾക്ക് അവിടെ മദ്യമുണ്ട്, ലഹരി ബാധിക്കാത്ത നിങ്ങൾ മദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സീല് വെച്ച കുപ്പിയിൽ നിങ്ങൾക്ക് അവിടെ ബിവറേജ് കോർപ്പറേഷനിൽ കിട്ടുന്ന സാധനം അവിടെ കിട്ടുമെന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണ് വാക്കുകൾ മനസ്സിലാക്കിയ ആളുകൾ അതിനെ വിശദീകരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചുപോയത്. പക്ഷെ ആ പറഞ്ഞ വാക്കിന്റെ മറുവശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഏതൊരു ആസ്വാദനത്തെ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ?
ഏതൊരു ആസ്വാദനത്തെ അള്ളാഹുവിന്റെ തൃപ്തിയെ ഭയന്ന് നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? ഏതൊരു ആസ്വാദനത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ? അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പകരം നൽകും. ഇത് തന്നെ തരുമെന്നല്ല, അതിനേക്കാൾ നല്ല ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് പകരം നൽകും. അപ്പോഴല്ലേ സ്വർഗത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയുള്ളൂ. അപ്പോഴല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിൽ നമ്മളെ മാറ്റിവെച്ച എല്ലാ നിഷിദ്ധതകളും നമുക്ക് ആസ്വാദനങ്ങളായി തിരികെ ലഭിക്കുന്നതിന് അർത്ഥമുള്ളൂ. ഞാൻ സൂചിപ്പിച്ചു വന്ന വിഷയം, അള്ളാഹുവിന്റെ ദീൻ സമഗ്രമാണ്, അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണ്ണം, അതിലിനി ഒന്ന് കൂട്ടിച്ചേർക്കാനില്ല, എവിടെയെങ്കിലും ഒന്ന് വിട്ടുപോയതായിട്ടുമില്ല. ഇനി നമ്മുടേതായിട്ട് പുതിയ ഒരു സംഗതി അള്ളാഹുവിന്റെ ദീൻ, ഒരുപാട് പുതിയ പുതിയ സംഗതികൾ കടന്നു വരും. പക്ഷെ ആ പുതിയ സംഗതികളുടെ കാര്യത്തിലും അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള മറുപടികൾ നമുക്ക് പറയാൻ കഴിയും. പേപ്പട്ടിയുടെ തെരുവനായരുടെ ശല്യം അധികരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിന് അതിലും പറയാറുണ്ടാകും, അവിടെയും വിശുദ്ധ ഖുർആൻ സംസാരിക്കാനുണ്ടാകും. എന്താണ് നായയോടുള്ള സമീപനമെന്നും നായകളെ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നും, സാമൂഹ്യ ഘടനയിൽ തെരുവനായ്ക്കൾ പെരുകിയിട്ടുണ്ടെങ്കിൽ അത് പെരുകാനുള്ള കാരണമെന്നും എന്നും ആ അടിസ്ഥാനപരമായ കാരണങ്ങളെ ഇല്ലാതാക്കുന്നിടത്താണ് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങളുള്ളത് എന്നും നന്മയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിലും അൻതുമുൽ അഅലമു ഫീ ഉമൂരി ദുനിയാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ ദുനിയാവിനെ കുറിച്ച് അറിയാം? ഏത് കാര്യത്തിൽ? ചില പുതിയ സംഗതികൾ അങ്ങനെയാണ്, അതിന്റെ നന്മയുടെ വശം ഏതാണ് എന്ന് നിങ്ങൾക്കാണ് അറിയുക. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ദീനിന് മറുപടിയുണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും ഒരു വിഷയം അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യാതെ ജീവിതത്തിന്റെ ഇന്ന ഭാഗം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പ്രവാചകനും വിട്ടുകളഞ്ഞിട്ടില്ല, ഒരു വേദഗ്രന്ഥവും ഒഴിവാക്കി. പക്ഷെ അതിന്റെ യുക്തിഭദ്രതയും സാർവകാലികതയും നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ തലമുറയ്ക്ക് അത് പഠിക്കണം, അത് തിരിയണം. അത് തിരിഞ്ഞിട്ടില്ല എങ്കിൽ ചില സംശയങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ അതിർവരമ്പുകൾ ചാടിക്കടക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഞാൻ ആദ്യമേ ഓതി വിട്ട സൂക്തം, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ പ്രവേശിക്കണം, ഭാഗികമായിട്ടല്ല, അല്പസ്വല്പം കാര്യങ്ങൾ, അങ്ങനെ ഭാഗികമായിട്ടല്ല നിങ്ങൾ പ്രവേശിക്കേണ്ടത്, നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കുക. വലാ തത്തബിയൂ ഖുത്വാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നപോലൊക്കെ മതവും മുബീൻ, കാരണം അവൻ വ്യക്തമായ ശത്രുവാണ്, നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചവനാണ്, നിങ്ങളെ വഴികേടിലാക്കും എന്ന് അള്ളാഹുവുമായി കരാർ ചെയ്തവനാണ്. ആ ശത്രുവിന്റെ കാൽപ്പാടുകളല്ല നിങ്ങൾ പിന്തുടരേണ്ടത്, നിങ്ങൾക്ക് പിന്തുടരാൻ കാൽപ്പാടുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടേതുണ്ട്. നിങ്ങൾക്ക് പിന്തുടരാനുള്ള വഴി വരച്ചു വെച്ച അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളുണ്ട്, ആ വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ഇനി നിങ്ങൾ എങ്ങാനും വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, എപ്പോ നിങ്ങൾ ഈ വ്യക്തമായ അറിവും വ്യക്തമായ ആയത്തുകളും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് ലഭ്യമായതിനു ശേഷം ഇനിയും നിങ്ങൾക്ക് ചാഞ്ചാട്ടമുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. നിങ്ങൾ ഒരാൾ വഴിപഴച്ചു പോയി, നിങ്ങൾ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോയി, നിങ്ങൾ ഒരാൾ ഞാൻ അല്ലാ ദീനിന്റെ പഠിച്ചു പുറത്തു പോയിരിക്കുന്നെന്ന് പ്രഖ്യാപിച്ച് അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, പടച്ചവനൊന്നും സംഭവിക്കാനില്ല, അസീസുൻ ഹക്കീമാണ്, അള്ളാഹുവിന്റെ പ്രതാപത്തിൽ ഒന്നും കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല യുക്തിജ്ഞനാണ്, പ്രതാപവാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വഴിയെ സഞ്ചരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങൾ അറിയണം, അത് അള്ളാഹുവിന്റെ ഒരു കോട്ടവും സംഭവിപ്പിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ ദീൻ സാർവകാലികമാണ്, സമഗ്രമാണ്, അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണമാണ്. പടച്ച റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. Details.
please contact 8547539820.